നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഭവം വേറെയൊന്നുമല്ല, ഇന്ന് കാലത്ത് തൊട്ട് മോഹൻലാൽ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ, മോഹൻലാൽ ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന ആ ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഓവർസീസ് റൈറ്റ് വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഓവർസീസ് റേറ്റ് വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതല്ല ആഘോഷിക്കാനുള്ള ഒരു വകുപ്പ്, അത് വിറ്റുപോയ തുകയാണ്. അതായത് മലയാളത്തിലെ ഇതുവരെ വിറ്റുപോയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന റെക്കോർഡ് തുകയ്ക്ക്, നിലവിൽ വിറ്റുപോയ സംഖ്യയുടെ ഡബിളിനോളം അല്ലെങ്കിൽ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഇപ്പോൾ മരക്കാറിൻ്റെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ആഘോഷിക്കാനുള്ള ഒരു വകുപ്പായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഒരു റെക്കോർഡായിട്ട്. ഇനി അത് ആര് വെട്ടിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഇനി സംശയമുള്ളൂ. എന്ത് തന്നെയായാലും അടുത്തെങ്ങും വെട്ടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഉയർന്ന തുകയ്ക്കാണ് അത് വിറ്റുപോയിരിക്കുന്നത്. നമുക്ക് ആ തുകയും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് തോന്നുന്നു. എന്ത് തന്നെയാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മരക്കാറിൻ്റെ റൈറ്റ്സ് മാത്രമല്ല, ആദ്യത്തെ 10 റൈറ്റ്സുകളെ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോയ സംഖ്യ വച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം നിൽക്കുന്നത്, ഇപ്പോൾ നിൽക്കുന്നത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ചിത്രമാണ്. തീർച്ചയായിട്ടും അത് വിറ്റുപോയിരിക്കുന്നത് 14 കോടി രൂപയ്ക്കാണ്. 14 കോടി രൂപയ്ക്കാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഓവർസീസ് റൈറ്റ് വിറ്റുപോയിരിക്കുന്നത്. അത് എങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്തത് മറികടക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ നിന്ന് ഓവർസീസ് റൈറ്റ് 50 ഓവർസീസ് കളക്ഷൻ 50 കോടിക്ക് മുകളിൽ വന്നിട്ടുള്ളത്. വേറെ ഒരു ചിത്രത്തിന് പോലും 50 കോടി രൂപ ടച്ചിൽ ചെയ്യാൻ മലയാളത്തിൽ നിന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നിൽക്കേണ്ടത് മരക്കാർ എന്ന് പറയുന്ന ചിത്രം 14 കോടി രൂപ, 2 ലൂസിഫർ എന്ന് പറയുന്ന ചിത്രമാണ്. ലൂസിഫറും ഇട്ടുമാണിയും കൂടി ഒന്നിച്ചാണ് വിറ്റുപോയിരിക്കുന്നത്. രണ്ടും പ്രൊഡ്യൂസർ ഒന്ന് തന്നെ ആയതുകൊണ്ട് ആ സമയത്ത് ലൂസിഫറിൻ്റെയും ഇട്ടിമാണിയുടെയും റൈറ്റ്സ് ഒന്നിച്ച് വിറ്റുപോയിരുന്നത് 8 കോടി രൂപയ്ക്കായിരുന്നു. അതിനുശേഷം നിൽക്കുന്നത് മധുരരാജ എന്ന് പറയുന്ന ചിത്രമാണ്. മമ്മൂട്ടി നായകനായിട്ട് വന്ന മധുരരാജയുടെ ഇത് നിൽക്കുന്നത് 4 കോടി 5 ലക്ഷം രൂപയ്ക്കാണ്, 50 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ റൈറ്റ്സ് വിറ്റുപോയത്. 4 കോടി 50 ലക്ഷം രൂപയ്ക്കായിരുന്നു മധുരരാജയുടെ റൈറ്റ്സ് വിറ്റുപോയത്. അത് 3rd സ്ഥാനത്താണ്. 4th സ്ഥാനത്ത് നിൽക്കുന്നത് ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമയാണ്. ബിഗ് ബ്രദറിൻ്റെ റൈറ്റ്സ് വിറ്റുപോയത് 4.2 കോടി രൂപയ്ക്കായിരുന്നു. അത് തീർച്ചയായിട്ടും നല്ലൊരു നഷ്ടമായിരിക്കും അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. 5th സ്ഥാനത്ത് നിൽക്കുന്നത് ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയാണ്. ഇവിടെ നോക്കേണ്ടത് മധുരരാജ എന്ന് പറയുന്ന ചിത്രത്തിന് 4.5 കോടി രൂപയ്ക്ക് വിറ്റുപോയ സമയത്ത് ഷൈലോക്ക് വിറ്റുപോയിരിക്കുന്നത് 4 കോടി രൂപയ്ക്കാണ്. ഒരു പക്ഷേ മധുരരാജ ബഡ്ജറ്റ് കൂടിയത് കൊണ്ടായിരിക്കും അത്രയും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോകാൻ സാധിച്ചതെന്ന് തോന്നുന്നു. എന്ത് തന്നെയാലും ഷൈലോക്ക് 4 കോടി രൂപയ്ക്ക് വിറ്റുപോയ സമയത്ത് കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഓവർസീസ് റൈറ്റ് ഓൾറെഡി വിറ്റുപോയിട്ടുള്ളതാണ്. അത് 3.6 കോടി രൂപ, അതായത് 3.60 കോടി രൂപയ്ക്കാണ് അത് വിറ്റുപോയിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കുറുപ്പിന് ശേഷം പിന്നെ നിൽക്കുന്നത് കൊച്ചുണ്ണി, കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ചിത്രമാണ്. അത് വിറ്റുപോയത് 3.5 കോടി രൂപയ്ക്കായിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ആ സമയത്ത് 3.5 കോടി രൂപ എന്ന് പറയുന്നത് വേറൊരു റെക്കോർഡായിരുന്നു എന്നുള്ളതും അവിടെ എടുത്തു പറയേണ്ടതാണ്. പിന്നെയുള്ളത് വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ചിത്രമാണ്. വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ചിത്രം 3 കോടി രൂപയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. അതിനുശേഷം നിൽക്കുന്ന ഒടിയൻ എന്ന് പറയുന്ന സിനിമയാണ്. 2.9 കോടി രൂപയ്ക്കാണ് ആ ചിത്രത്തിൻ്റെ റൈറ്റ്സ് വിറ്റുപോയത്. ലാസ്റ്റ് 10th സ്ഥാനത്ത് നിൽക്കുന്നത് ലവ് ആക്ഷൻ ഡ്രാമയും ഡ്രൈവിംഗ് ലൈസൻസും വിറ്റുപോയിരിക്കുന്നത് 2.7 കോടി രൂപയ്ക്കാണ്. ഇതൊക്കെയാണ് ടോപ്10 ലിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടതാണ് മോഹൻലാൽ സിനിമകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും GCC രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും കളക്ഷൻ കൂടുതലായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ സിനിമകൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ദുൽഖർ സിനിമകൾക്കും നല്ല രീതിയിലുള്ള ഓഡിയൻസിനെ GCC രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മമ്മൂട്ടി ചിത്രങ്ങളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ദുൽഖറിൻ്റെ സിനിമകളുമായിട്ട് തട്ടിച്ച് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം GCC രാജ്യങ്ങളിലെ കളക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. എന്നാൽ മോഹൻലാലിൻ്റെ ഇതുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അന്തരം നമുക്ക് അവിടെ GCC രാജ്യങ്ങളിലെ കളക്ഷനിൽ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഈ ചിത്രങ്ങളുടെ റൈറ്റ്സിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത് എന്നും നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ്. ഇതിനകത്ത് മരക്കാർ 14 കോടി രൂപയ്ക്ക് വിറ്റുപോകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം അവിടെ അത്രയും വലിയ ഒരു കളക്ഷൻ നേടി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. എന്ത് തന്നെയാലും നമുക്ക് കാത്തിരിക്കാം ഈ 14 കോടി രൂപ അവർക്ക് തിരിച്ച് കിട്ടുമോ അതോ അതൊരു വലിയ ഒരു ബെഞ്ച് മാർക്കായിട്ട് അവിടെ തന്നെ കിടക്കുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.